എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വർക്ക് ഷീറ്റാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ എ സാറ്റർഡേ മോർണിംഗ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ ഫുൾ മലയാളത്തിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം അതിനു മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം എ സാറ്റർഡേ മോർണിംഗ് ടോം നോ ആൻസർ ടോം ടോമിനെ ണ്ട് അല്ലേ ആരായിരിക്കും വിളിക്കുന്നുണ്ടാവുക ടോമിനെ വിളിച്ചിട്ട് കേൾക്കുന്നുണ്ടോ നോ ദോ ആൻസർ ആൻസർ ഇല്ല അല്ലെ വിളി കേൾക്കുന്നില്ല വേർ ക്യാൻ ഹി ബി അവൻ എവിടെ ആയിരിക്കും ആരാണ് ചോദിക്കുന്നത് പോളി ആസ് ഹർസെൽഫ് അവളോട് തന്നെ ചോദിച്ചു ആൺ പോളി തന്നെ തന്നെ ചോദിച്ചു ഹി മസ്റ്റ് ബി സംവെയർ ഹിയർ അവൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുന്ന ഓൺ പോളിക്ക് നല്ല ഉറപ്പാണ് ഷി വെൻറ്റ് ദ ഡോർ ലുക്ട് ഔട്ട് ഇൻ ടു ദി ഗാർഡൻ ആൻഡ് ഷൗട്ട് എഗൈൻ ഡോറിന്റെ അടുത്തേക്ക് പോയി ആര് പോയി ഹുഗാൺ ആ വെന്റ് ആന്റ് അല്ലേ ഷിവൻറ്റ് ആരാ പോയത് ഓൺ പോളി ഡോറിന്റെ അടുത്തേക്ക് പോയി എന്നിട്ട് എന്ത് ചെയ്തു ലുക്ട് ഔട്ട് ഇൻ ടു ദി ഗാർഡൻ പുറത്തേക്ക് നോക്കി ഗാർഡനിലോട്ട് നോക്കി ആൻഡ് ഷൗട്ട് എഗെയിൻ കുറെ പ്രാവശ്യം വിളിച്ചാൽ നമുക്ക് ദേഷ്യം വരും അല്ലെ കേട്ടിട്ടില്ലെങ്കിൽ ഉറക്കെ വിളിക്കാൻ തുടങ്ങി ടോം ടോം എന്നിങ്ങനെ ഉറക്കെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി ദി ഓൾ ലേഡി സ്റ്റുഡ് ദിയർ തോട്ട്ഫുള്ളി ദ ഓൾഡ് ലേഡി ആ കുറച്ച് പ്രായമുള്ള ഒരു ആൻ്റി ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചു നിന്നു thoughtfully ആലോചിച്ചു നിന്നു സഡൻലി ഷീ ഹേർഡ് ഈ സൗണ്ട് ബിഹൈൻഡ് ഹെർ പെട്ടെന്ന് തന്നെ അവളുടെ പുറത്ത് അതായത് ബാക്കിൽ നിന്നും ബിഹൈൻഡ് ഹെർ എന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്നും ഒരു സൗണ്ട് കേട്ടു She She turned round quickly. She turned round round quickly. quickly. There 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 was 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 Tom Tom. near the cupboard door. There was a ടുത്ത് ആരുണ്ടായിരുന്നു ടോം ഉണ്ടായിരുന്നു അല്ലെ ഹി ഹാഡ് ജാം ഓൾ ഓവർ ഹിസ് ഫേസ് അപ്പൊ എന്താണ് ടോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ജാം ജാം ഹാഡ് ഓൾ ഓവർ ഹിസ് ഫേസ് വാട്ട് ഹാവ് യു നീ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആരാ ചോദിച്ചത് ആ ഓൺ പോളി ആസ്ക് ആംഗ്രിലി എന്നുള്ള ദേഷ്യത്തിലാണ് ചോദിച്ചത് ടോം വെൻ ടോം ഡിഡ് നാറ്റ് ആൻസർ ഷി വെൻറ്റോൺ പക്ഷേ ടോമിനെ മിണ്ടാൻ പറ്റുമോ നോ ഹിസ് ഈറ്റിംഗ് ജാം ലൈ ഷി വെൻറ്റോൺ ടോം ആൻസർ ഒന്നും പറയുന്നില്ല എന്ന് കേട്ടപ്പോ ഷി കണ്ടിന്യൂഡ് ആൺ പോളി എന്താ പറഞ്ഞ യു ഹാവ് ബീൻ സ്റ്റീലിങ് ജാം അഗൈൻ നീ വീണ്ടും ജാം കെട്ട് തന്നൂലേ എന്ന് ചോദിച്ചു ടെൽ മീ ദാറ്റ് യു ഹാവിൻ്റ് ഹാവിൻഡ് ഐ ടോൾഡ് യു എ ഹൺഡ്രഡ് ടൈംസ് ടു കീപ് അവേ ഫ്രം ദാറ്റ് കബോർഡ് അപ്പൊ നീ കഴിച്ചില്ല കഴിച്ചില്ലാന്ന് എന്നോട് എന്ന് പറഞ്ഞു എന്തുകൊണ്ടായിരിക്കും പറയുന്നുണ്ടാവുക ആ ഹി ഹാഡ് ജാം ഓൾ ഓവർ ഹിസ് ഫേസ് അവന്റെ മുഖത്ത് ഫുൾ ജാമുണ്ടായിരുന്നു അല്ലെ അപ്പൊ നീ ജാം എന്ന് അവനക്ക് പറയാൻ പറ്റില്ല Haven't I ഹാവിൻഡ് യു എ ഹൺഡ്രഡ് ടൈംസ് ടു കീപ് അവേ ഫ്രം ദാറ്റ് കബോർഡ് ഞാൻ നിന്നോടൊരു നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ കബോർഡിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കണം എന്നുള്ളത് അല്ലെ അങ്ങനെയൊക്കെ നമ്മുടെ അമ്മമാർ പറയാറില്ലേ യെസ് വെരി സിസ്റ്റിക് എവിടെയാ വഡി വഡി എവിടെയാ വെരി സിസ്റ്റിക് ഓൺ പോളി ടു എന്താ സംഭവിച്ചത് ആ ഓൺ പോളി അവള് സ്റ്റിക്ക് എടുത്ത് ഉയർത്തി ഷി വാസ് എബൌട്ട് ടു സ്ട്രൈക്ക് ടോം ഹാർഡ് അതായത് അവൾ ഇപ്പൊ അടിക്കും എന്നുള്ള നിലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഉറക്കടിക്കുന്നുള്ള ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു ലിപ് ബിഹൈൻഡ് യു ആൻറ്റി ലിപ് ബിഹൈൻഡ് യു ആൻറ്റി ഷൗട്ട് ടോം എന്താ പറഞ്ഞ ആന്റി നോക്കൂ അവിടെ നോക്കൂ എന്ന് പറഞ്ഞു എന്താണ് ഓൺ പോളി ലിഫ്റ്റ് ബിഹൈൻഡ് ദിസ് ഹർഡ് ടോംസ് ചാൻസ് ഹി ഹൗസ് എന്താ സംഭവിച്ചത് ഓൺ പോളിയും പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ടോമ് അവിടുന്ന് വീട്ടിൽ നിന്ന് ഓടിപ്പോയി ഹി ക്ലൈം ദിട്ട് എന്താ ചെയ്തത് ക്ലൈംഡ് ഓവർ ദി ഫെൻസ് മതിലിന്റെ മുകളിൽ കയറി സൂൺ ഹി വസ് ഫാർ സൂൺ ഹി വസ് ഫാർ ആന്റിയുടെ അടുത്തുനിന്ന് അവൻ ഓടി രക്ഷപ്പെട്ടു സോൺ ഹി വാസ് ഫാർ എവേ കുറെ ദൂരത്തേക്ക് അവന് എത്തിയിട്ടുണ്ടായിരുന്നു ഓൺ പോളി വാസ് ആംഗ്രി ബട്ട് ഷി ലോഫ്റ്റ് ഓൺ പോളിക്ക് ഭയങ്കര ഏഷ്യം വന്നു പക്ഷേ അവർ ചിരിക്കുകയാണ് ചെയ്തത് ഷി ലോഫ്റ്റ് ചിരിച്ചു ഹിസ് എ ബാഡ് ബോയ് ഷീ സെറ്റ് ടു ഹർസെൽഫ് ബട്ട് ഐ ലവ് ഹിം he is my poor dead sister's boy and i must look after him അപ്പൊ എന്താ പറയുന്നത് ഹീസ് എ ബാഡ് ബോയ് അവനൊരു ചീത്ത കുട്ടിയാണ് ബട്ട് ഐ ലവ് ഹിം പക്ഷെ അവൻ എനിക്ക് ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് ഹീസ് മൈ പൂർ ഡെഡ് സിസ്റ്റേഴ്സ് ബോയ് അവൻ അവനെന്റെ മരിച്ചുപോയ അനിയത്തിയുടെ സിസ്റ്ററിന്റെ മോനാണ് ഐ മസ്റ്റ് ലുക്ക് ആഫ്റ്റർ ഹിം ഞാൻ അവനെ നന്നായിട്ട് നോക്കണം ഐ ഡോ ലൈക്ക് ടു ഹിറ്റ് ഹിം എനിക്ക് അവനെ അടിക്കാൻ ഇഷ്ടൊന്നുമല്ല ദോ ഐ ഹാവ് ടു ടൈംസ് അക്ഷെ ഞാൻ കുറച്ചൊക്കെ അടിക്കാറുണ്ട് അവനെ എന്തിനാണ് ഞാൻ അടിക്കുന്നത് ഇഫ് ഐ ഡോൺ പണിഷ് ഹിം ഞാൻ അവനെ പണിഷ് ചെയ്തിട്ടില്ലെങ്കിൽ അടിച്ചിട്ടില്ലെങ്കിൽ ഐ ഹി വിൽ ഗ്രോ അപ്പ് ലേസി ആൻഡ് വിക്ട് അവന് മടിയനായിട്ട് ലേസി മടിയനായിട്ട് മാറും യെസ് ഐ മസ്റ്റ് ബി സ്ട്രിക്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്ട്രിക്റ്റ് ആവുന്നത് അപ്പോ ഓൺ പോളിസൈഡ് അവള് തന്നെത്താനെ പറയ പറയാണ് ട്ടോ ഐ വിൽ ഹാവ് ടു പണിഷ് ഹിം ഫോർ സ്റ്റീലിംഗ് ദ ജാം ബട്ട് ഹൗ അപ്പൊ എനിക്കവനെ ഈ ഒരു ജാം കട്ട് തിന്നതിന് അവനെ പണിഷ് ചെയ്യണം അല്ലെങ്കിൽ ശിക്ഷിക്കണം പക്ഷെ എങ്ങനെയാണ് ഞാൻ ശിക്ഷിക്കുക ഐ നോ ടുമോറോ ഈസ് സാറ്റർഡേ എനിക്കറിയാം നാളെ സാറ്റർഡേ ആണ് ദർ ഈസ് നോ സ്കൂൾ ഓൺ സാറ്റർഡേസ് സാറ്റർഡേയ്സിൽ ഇല്ല അല്ലെ നോ സ്കൂൾ ദ ബോയ്സ് ഹാവ് എ ഹോളിഡേ എല്ലാ കുട്ടികൾക്കും ഹോളിഡേ ആണ് ബട്ട് ഐ വിൽ മേക്ക് ടോം വർക്ക് പക്ഷെ ഞാൻ ടോമിനെ ജോലി ചെയ്യിപ്പിക്കും ദാറ്റ് വിൽ പണിഷ് ഹിം അങ്ങനെ ഞാൻ അവനെ പണിഷ് ചെയ്യും ശിക്ഷിക്കും എന്ന് ഈ ഒരു ഓൺ പോളി എന്ത് ചെയ്തു ആലോചിച്ചു ദി നെക്സ്റ്റ് ഡേ സാറ്റർഡേ വാസ് എ ഹോളിഡേ ഫോർ സ്കൂൾ അടുത്ത ദിവസം സാറ്റർഡേ ഒരു ഹോളിഡേ ആണ് ഓൾ ദ ബോയ്സ് ഇൻ ദ വില്ലേജ് വെർ ഫ്രീ എല്ലാ കുട്ടികളും എല്ലാ ആൺകുട്ടികളും ആ ദിവസം ഫ്രീ ആയിരിക്കും ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ നല്ല ഒരു ദിവസമായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു ദിവസമായിരുന്നു ദി സൺ വസ് ഷൈനിങ് ആൻഡ് ദി ബേർഡ്സ് വെസ്സിംഗിങ് ദ സൺ വസ് ഷൈനിങ് ആ ഒരു സൂര്യനൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഷൈനിങ് നല്ല പ്രകാശത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു ആൻഡ് ദി ബേർഡ്സ് വെസ്സിങ്ങിംഗ് പക്ഷികളൊക്കെ എങ്ങനെ പാട്ട് പാടുന്നുണ്ടായിരുന്നു singing the trees and flowers looked fresh and lovely മരങ്ങളും പൂക്കളും ഒക്കെ നല്ല ആയിട്ട് തന്നെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു ടോം ഓഫ് കോഴ്സ് വോണ്ടഡ് ടു ഗോ സ്വിമ്മിങ് ടോമിന് എന്ത് ചെയ്യണം ചെയ്യണം ആ സ്വിം ചെയ്യാൻ പോണമായിരുന്നു ഓൾ അതേസ് ഓൾ അതർ ബോയ്സ് വെർ ഗോയിങ് സ്വിമ്മിങ് എല്ലാ ആൺകുട്ടികളും സ്വിമ്മിങ്ങിന് വേണ്ടി പോവും അപ്പൊ ടോമിനും അന്ന് പോവാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു ടോം കെയിം സാഡ്ലി ഔട്ട് ഓഫ് ദി ഹൗസ് ടോം ഭയങ്കര ഷമിച്ചിട്ട് വീടിന്റെ പുറത്തേക്ക് വന്നു ഹി ഹാൽഡ് എ ലോങ് ബ്രഷ് ഇൻ വൺ ഹാൻഡ് അവന് ഒരു നീളനുള്ള ബ്രഷ് എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു ഇന്ത് അത് ഹി ക്യാരിയുടെ അതായത് ഒരു കയ്യില് ഒരു നീളനുള്ള ബ്രഷ് ഉണ്ടായിരുന്നു ഇന്ത് അത് ഹി ക്യാരിയുടെ ബക്കറ്റ് ഫുൾ ഓഫ് വൈറ്റ് വാഷ് അടുത്ത കയ്യില് മറ്റേ കൈയില് എന്താണ് ഒരു ബക്കറ്റ് നിറയെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള അതായത് പെയിന്റ് ഉണ്ടല്ലോ അതാണ് his aunt asked him to whitewash the fence എന്താണ് പണിഷ്മെന്റ് കൊടുത്തത് ആ മതിൽ മുഴുവൻ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഔണ്ട് അവന്റെ ജോലി കൊടുത്തത് അറ്റ് ദ ഫെൻസ് ടോം ഭയങ്കര സങ്കടത്തോടെ മതിലിനെ നോക്കി ഹൗ ഹൈ ഇറ്റ് ഈസ് ഹൗ ലോങ് ഇറ്റ് ഈസ് ഹി thought. എത്ര നീളം കൂടിയത് എത്ര ഹൈറ്റ് ഉള്ളതും ഈ ഒരു മതില് ഇന്ത്യയിൽ ദ ഹൈറ്റ് ഓഫ് ദി ഫെൻസ് നയൻ ഫീറ്റ് ആൻഡ് ദ ലെങ് വാസ് തേർട്ടി യാർഡ്സ് അപ്പോ മതിലിന്റെ ഹൈറ്റും അതുപോലെ തന്നെ ലെങ്ത് ഒക്കെയാണ് പറയുന്നത് അത്രയും ഹൈറ്റ് കൂടിയ നീളം കൂടിയ ഒരു ഫെൻസ് ആയിരുന്നു അത് ടോം പുട്ട് ഹിസ് ബ്രഷ് ഇൻ ടു ദ വൈറ്റ് വാഷ് ടോം എന്ത് ചെയ്തു ആ ബ്രഷ് ആ ഒരു പെയിന്റിലേക്ക് മുക്കി ഹി ഡ്രൂ ഇറ്റ് സ്ലോലി അക്രോസ് ദ ഫെൻസ് പതുക്കെ അതൊക്കെ അടിക്കാൻ തുടങ്ങി ഇറ്റ് മെയ്ഡ് എ വെരി സ്മോൾ വൈറ്റ് മാർക്ക് ടോം ട്രൈഡ് എഗെയിൻ അനത് വെരി സ്മോൾ വൈറ്റ് മാർക്ക് അതായത് അവനിങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ അടിക്കുമ്പോൾ ഏറ്റവും ചെറിയ ഒരു വൈറ്റ് മാർക്ക് മാത്രയാണ് അവിടെ ആ ഒരു മതിലിന്റെ മുള്ള വന്നിട്ടുണ്ടായിരുന്നുള്ളൂ വീണ്ടും വീണ്ടും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു ടോം ട്രൈഡ് അഗെയിൻ ആൻഡ് അഗെയിൻ അനത് വെരി സ്മോൾ വൈറ്റ് മാർക്ക് വീണ്ടും ചെറിയ ഒരു വൈറ്റ് മാർക്ക് മാത്രം ടോം സാറ്റ് ഡൗൺ ആൻഡ് സൈഡ് ഹെവിലി അവസാനം ടോം അവിടെ ഇരുന്നു എന്നിട്ട് ഇങ്ങനെ നെടുവീർപ്പിട്ടു ഹി ടുക്ക് ഔട്ട് ദ തിങ്സ് ദാറ്റ് ഹി ഹാഡ് ഇൻ ഹിസ് പോക്കറ്റ് അവന്റെ പോക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും അവൻ പുറത്തേക്കെടുത്തു എടുത്തു ഹി ഹാഡ് സം മാർബിൾസ് സം പീസസ് ഓഫ് സ്ട്രിങ് ആൻഡ് ടു ഓർ ത്രീ ബ്രോക്കൺ ടോയ്സ് അപ്പൊ അവന്റെ പോക്കറ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ഗോട്ടികൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് ഒരു സ്ട്രിംഗ് നൂലുകൾ ഉണ്ടായിരുന്നു

his brush again and again working hard വീണ്ടും വീണ്ടും ബ്രഷ് എടുത്ത് നന്നായിട്ട് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി ബെൻ റോജേഴ്സ് വിസ് കമ്മിങ് ഡൗൺ ദ സ്ട്രീറ്റ് ബെൻ റോജേഴ്സ് എന്ന് പറഞ്ഞ ബെൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി അവിടുന്ന് സ്ട്രീറ്റിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു ടോം പ്രിറ്റൻഡ് നോട്ട് ടൂസ് ഹി സി ഹിം അതായത് ടോമിനെ അവനെ കാണണ്ടായിരുന്നു ഹി വർക്ക് ഹാർഡർ ദാൻ എവർ വീണ്ടും വീണ്ടും ഇങ്ങനെ ഹാർഡ് ആയിട്ട് അവൻ വർക്ക് ചെയ്യാൻ തുടങ്ങി ബെൻ വാസ് ഈറ്റിംഗ് ആൻഡ് ആപ്പിൾ ഹി ലുപ് വെരി ഹാപ്പി ബെൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അല്ലെങ്കിൽ ബെൻ വോസ് ഈറ്റിംഗ് ആൻഡ് ആപ്പിൾ ഒരു ആപ്പിൾ കഴിച്ചോണ്ടിരിക്കുന്നു ഹി ലുപ് വെരി ഹാപ്പി ഹി വാസ് പ്രിറ്റൻഡിങ് ദ് ഷിപ്പ് ആൻഡ് ഇറ്റ് വാസ് റോളിംഗ് ലൈക് വൺ ഹി ഗേവ് ഓർഡേഴ്സ് ഇൻ എർ ലൌഡ് വോയ്സ് ആൻഡ് ഷിപ്പ് ഒബേഡ് ഹിം അപ്പൊ അവൻ ഒരു ഷിപ്പായിട്ടാണ് ഈ ഒരു കരുതിയിട്ടുണ്ടായിരുന്നത് പ്രിറ്റൻഡ് ഹി ഗേവ് ഓർഡേഴ്സ് ഇൻ ലൗഡ് ബോയ്സ് ഒരൊക്കെ വോയ്സ് കൊടുത്തിട്ട് എന്നിട്ട് ഷിപ്പ് ഒബേഡ് ഹിംഡ് ഹി റാബ്ഡ് ഹിസ് ഐസ് വൈ ടോം ഹി ക്രൈഡ് ഇൻ എ ഗ്രേറ്റ് സർപ്രൈസ് യു ആർ വർക്കിംഗ് ടോമിനോട് പെനെന്താ ചോദിച്ചത് ആർ യു വർക്കിംഗ് ടോം സെഡ് നത്തിങ് ടോം ഒന്നും പറഞ്ഞില്ല ഹി വെൻഡ് ഓൺ വിത്ത് ഹിസ് വൈറ്റ് വാഷിംഗ് ഹി വെന്റ് ഓൺ വിത്ത് ഹിസ് വൈറ്റ് വാഷിംഗ് വൈറ്റ് വാഷിംഗില് അപ്പോ ടോം അതൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ അവൻ ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോ അവൻ എന്താണ് വിചാരിച്ചത് അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വർക്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്നുള്ള നിലയിലാണ് അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ടോം യു ആർ വർക്കിംഗ് ബെൻ വീണ്ടും ചോദിച്ചു ടോം നീ വർക്ക് ചെയ്യണോ ഓ ഇറ്റ്സ് യു ബെൻ ഐ ഡി നോട്ട് നോട്ട് ഇറ്റ്സ് യു ഓ ഇത് നീ ആയിരുന്നോ ബെൻ ഞാൻ നിന്നെ ശ്രദ്ധിച്ചില്ല ഐ ആം ജസ്റ്റ് ഗോയിങ് ഫോർ എ സ്വിം ഞാനൊരു സ്വിമ്മിങ്ങിന് വേണ്ടി പോവാണ് യു ഡോൺ വോണ്ട് ടു കം ഡു യു യു ലൈക്ക് വർക്കിംഗ് ഡോൺ യു അപ്പോൾ ബെന്നെന്താ പറഞ്ഞത് ആ ഞാൻ സ്വിമ്മിങ് ചെയ്യാൻ വേണ്ടി പോവാണ് യു ഡോൺ വോണ്ട് ടു കം നീ വരുന്നില്ലല്ലോ അല്ലേ നീ വർക്ക് ചെയ്യുകയാണല്ലോ എന്ന് ചോദിച്ചു ദിസ് ഇസ് നോട്ട് വർക്ക് ടോം സെറ്റ് ക്വൈറ്റ്ലി ആൻഡ് ബെൻഡ് ഓൺ പെയിൻറ്റിങ് ഇതോ ഇതൊരു ജോലിയേ അല്ല ടോം പതുക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു അവൻ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി നോട്ട് വർക്ക് ബെൻ എക്സ്ക്ലീം ഇതൊരു വർക്ക് അല്ലാന്നോ ഇതൊരു ജോലി അല്ലാന്നോ ബെൻ ബെന്നിന് ആശ്ചര്യമായി അത്ഭുതമായി ഓ നോ ഐ ലൈക്ക് ഇറ്റ് വൈറ്റ് വാഷിംഗ് ഈസ് ഫൺ യു ഹാവ് നെവർ വൈറ്റ് വാഷ് ഫെൻസ് ഹാവ് യു ഏയ് ഇതൊരു ജോലിയല്ല എനിക്കത് ഇഷ്ടമാണ് വൈറ്റ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസാണ് നീ ഒരിക്കലും വൈറ്റ് വാഷ് ചെയ്തിട്ടില്ലല്ലോ ഇവ ഒരു മതില് നീ വൈറ്റ് വാഷ് ചെയ്യാത്ത കാരണമാണ് നിനക്ക് ഇങ്ങനെ തോന്നുന്നത് എന്ന് ടോം പറഞ്ഞു വെൽ നോ ഐ ഇല്ല ഞാനത് ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഫോർ എ വൈൽ ബെൻ ടോം കുറച്ച് സമയത്തിന് ശേഷം കുറച്ച് നേരം ബെൻ ഇങ്ങനെ നോക്കിക്കോണ്ടിരുന്നു ടോം എന്താണ് ചെയ്യുന്നത് ടോം പ്ലീ നോ അറ്റൻഷൻ ടു ഹിം ടോം അതിന് മൈൻഡ് ചെയ്തില്ല ആൾ ഹിസ് അറ്റൻഷൻ വസ് ഗൺ ടു ഹിസ് വർക്ക് എല്ലാ അറ്റൻഷനും വർക്കിലാണ് അതായത് പെയിന്റ് ചെയ്യുന്നതിലാണ് ടോം ശ്രദ്ധിച്ചത് അറ്റ് ലാസ്റ്റ് ബെൻ കുറച്ച് കഴിഞ്ഞപ്പോ ബെൻ ചോദിച്ചു ലെറ്റ് മീ വൈറ്റ് വാഷ് എ ലിറ്റിൽ ഞാൻ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് നോക്കട്ടെ ഓ നോ ബെൻ ഐ എം ഗോയിങ് ടു മേക്ക് ലുക്ക് ഫൈൻ ഐ ഹാവ് പ്രോമിസ്ഡ് ഓൺ പോളി ബിസൈഡ്സ് ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ് ഏയ് നോ ബെൻ നിനക്ക് തരാൻ പറ്റില്ല കാരണം എന്താണ് ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് ഫ്രണ്ട്സ് ലുക്ക് ഫൈൻ നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഒരു വൈ മതില് നന്നായിട്ട് നല്ല ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓൺ പോളിയുടെ അടുത്ത് പ്രോമിസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുമല്ല ഇറ്റ് സോ ഇൻട്രെസ്റ്റിംഗ് നല്ല രസമാണ് ഇങ്ങനെ ചെയ്യാനായി ലെറ്റ് മീ ഡുറ്റ് ലിറ്റിൽ ലെറ്റ് മീ ഡു ജസ്റ്റ് ലിറ്റിൽ ഞാൻ കുറച്ചൊന്ന് ചെയ്തോട്ടേന്ന് ബെൻ ബെഗ് ചെയ്തു അതായത് യാചിച്ചു നോ ഐ എം സോറി ബെൻ ബട്ട് ഐ കാ നോ ഐ എം സോറി ബെനിനോട് പറഞ്ഞു പറ്റില്ല കാരണം എന്താ ഓൺ സെറ്റ് ദാറ്റ് ഐ മസ്റ്റ് ഡോ ഇറ്റ് മൈസെൽഫ് ഇത് ഞാൻ തന്നെ ചെയ്യണമെന്നാണ് ഓണ്ട് പറഞ്ഞിട്ടുള്ളത് ഇഫ് യു ഡോ ഇറ്റ് യു വിൽ മേക്ക് എ മിസ്റ്റേക്ക് നീ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു മിസ്റ്റേക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് നീ വരുത്തും യു വിൽ സ്പോയിൽ എവറിത്തിങ് എല്ലാം നീ നാശാക്കും നശിപ്പിക്കും ഇറ്റ്സ് ലുക്കിംഗ് സോ നൈസ് നൗ ഇത് നല്ല ഭംഗിയിൽ ഇപ്പം നിൽക്കുന്നുണ്ട് ഐ ഷുഡ് നോട്ട് മേക്ക് എ മിസ്റ്റേക്ക് ഐ വിൽ ബി കെയർഫുൾ യു ക്യാൻ ഹാവ് മൈ ആപ്പിൾ ഇഫ് യു ലെറ്റ് മീ ഞാൻ ഒരിക്കലും ഒരു മിസ്റ്റേക്കും വരത്തില്ല നന്നായിട്ട് നല്ല കെയർഫുള്ളായിട്ട് ചെയ്തോളാം നിനക്ക് എൻ്റെ ആപ്പിൾ ഞാൻ നിനക്ക് തരാം നീ എന്നെ ഇതിന് അനുവദിക്കുകയാണെങ്കിൽ സ്ലോലി ആൻഡ് അൺവില്ലിംഗ്ലി ടോം ഹാൻഡ് ദ ബ്രഷ് ടു ബെൻ അപ്പൊ മനസ്സില്ലാ മനസ്സോടെ പതുക്കെ ടോം എന്ത് ചെയ്തു ആ ബ്രഷ് എടുത്തിട്ട് ബെന്നിന് കൊടുത്തു ബെൻ വർക്ക് ഹാർഡ് ബെൻ നന്നായിട്ട് വർക്ക് ചെയ്തു ഇറ്റ്സ് ഇറ്റ് സോൺ ഗ്രൂ ഹാർട്ട് കുറച്ച് കഴിഞ്ഞപ്പോ നല്ല ചൂടാവാൻ തുടങ്ങി ബട്ട് ഹി വെൻറ്റ് ഓൺ വർക്കിങ് പക്ഷെ അവൻ ബെൻ നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി വിടെ തന്നെ ഇരുന്നു എന്ത് എന്ത് ചെയ്തിട്ട് വാച്ചിങ് ആൻഡ് ഈറ്റിംഗ് ബെൻസ് ആപ്പിൾ ആ ബെൻ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് അതുപോലെ തന്നെ ബെനിന്റെ ആപ്പിൾ ഒക്കെ കഴിച്ചിട്ട് അവൻ അവിടെയിരുന്നു ബെൻ ബെൻ ഹാഡ് ഡൺഇന അതർ ബോയ്സ് ബെൻ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോ മറ്റുള്ള ബോയ്സും അവിടെ എത്തി

എന്തൊക്കെയാണ് ട്വൽവ് മാർബിൾസ് എ ടിൻ സോൾജിയർ എ കി എ ഡോക്സ് കോളർ എ ദാൻഡിൽ ഓഫ് എ നൈഫ് ഫോർ പീസസ് ഓഫ് എൻ ഓറഞ്ച് അപ്പൊ ഇതൊക്കെ ആർക്ക് കിട്ടി ടോമിന് കിട്ടി ടോം ഹാഡ് ആൻ ഈസി ടൈം ഹി ഡിഡ് നോട്ട് വർക്ക് ബട്ട് സോൺ ദ ഫെൻസ് ഹാഡ് ത്രീ കോട്ട്സ് ഓഫ് വൈറ്റ് വാഷ് ഓൺ ഹിറ്റ് ടോം വർക്ക് ചെയ്തില്ല പക്ഷേ അവൻക്ക് മൂന്ന് കോട്ട് വൈറ്റ് വാഷ് ഫെൻസിൽ നിറയാൻ തുടങ്ങി നല്ല ഭംഗിയാവാൻ തുടങ്ങി ഇതാണ് സ്റ്റോറി യു ഹാവ് റീഡ് ദ സ്റ്റോറി എ സാറ്റർഡേ മോർണിംഗ് ഹാവ് ഇൻ യു നിങ്ങൾ വായിച്ചില്ലേ സ്റ്റോറി ഹിയർ ആർ സം പിക്ചേഴ്സ് വിച്ച് റെപ്രസെന്റ് എ ഫ്യൂ ഇവൻറ്സ് ഇൻ ദ സ്റ്റോറി കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ ജംബിൾഡ് ആയിട്ടാണ് ഗിവൺ ഇൻ എ ജംബിൾഡ് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് കറക്റ്റ് ഓർഡറിലാക്കണം എന്നിട്ട് നിങ്ങൾ അതിന് ആ ഒരു സ്റ്റോറി നിങ്ങൾ പറയണം ഓക്കെ അപ്പോ ഫസ്റ്റ് ഏതായിരിക്കും ഫസ്റ്റ് ആ എന്തായിരിക്കും യെസ് ജാം അല്ലെ ഇതായിരിക്കും ഈ ഒരു പിക്ചർ ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക അടുത്തത് യെസ് ടോം ആസ് ടു ലുക്ക് അറ്റ് ലുക്ക് അറ്റ് ബിഹൈൻഡ് ലെ പിന്നിലേക്ക് നോക്കാൻ പറഞ്ഞു അല്ലെ ഔണ്ടിനോട് എന്നിട്ട് എന്താ ചെയ്ത് ടോം റാൻ ടോം റാൻ അടുത്തത് എന്തായിരിക്കും ടോം

അപ്പൊ എന്താണ് നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്നത് ആ ഇറ്റ്സ് എ പോലീസ്മാൻ അല്ലെ പോലീസ്മാൻ എന്താണ് ഈ ഒരു കാർ ഡ്രൈവറോട് പറയുന്നത് എന്താ പറയുന്നതെന്ന് അറിയില്ല അല്ലെ അപ്പൊ തിരിച്ച ആളൊരു മറുപടി പറയുന്നുണ്ട് നോ സർ ഐ വൻ ഐ വാസ് നോട്ട് ടോക്കിംഗ് ഓൺ മൈ സെൽഫോൺ ഐ വാസ് വാച്ചിങ് എ ടി വി ഷോ ഓൺ മൈ ഐ പോഡ് അപ്പോ ട്രാഫിക് റൂള് ട്രാഫിക് റൂൾ ഒബേ ചെയ്തില്ല അല്ലെ അപ്പൊ എന്തോ ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക്

അപ്പൊ എന്തായിരിക്കും ഐ വാസ് ഡ്രൈവിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് സെവൻറ്റി കിലോമീറ്റർ പെർ ഹവർ വാട്ട് വാസ് യുവർ ഡ്രൈവിംഗ് സ്പീഡ് ഐ വാസ് ടു ദ ഹോസ്പിറ്റൽ വേർ വേർ യു ഗോയിങ് മൈ മദർ ഈസ് ഹോസ്പിറ്റലൈസ്ഡ് അപ്പൊ എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക ആ വാട്ട് ഹാപ്പൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് പറ്റി നിങ്ങൾ ഹോസ്പിറ്റലിൽ എന്തിനാണ് പോയത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്

അടുത്ത ക്വസ്റ്റിൻ ആൻസർ നോ സർ ഐ വിൽ നെവർ എഗെയിൻ യൂസ് മൊബൈൽ ഫോൺ വൈൽഡ് ഡ്രൈവിംഗ് എന്തായിരിക്കും ക്വസ്റ്റ്യൻ വീഡിയോ യൂസ് മൊബൈൽ ഫോൺ എഗൈൻ വൈൽ ഡ്രൈവിംഗ് നിങ്ങൾ ഇനിയും മൊബൈൽ ഫോൺ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ അപ്പോ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സിനുള്ള ക്വസ്റ്റ്യൻസ് അടുത്തത് നന്ദ ടോട്ട് ഹർ പെറ്റ് മെനി തിങ്സ് എവ്രി മോർണിംഗ് ഹർ പെറ്റ് ടഫ് ബ്രിങ്സ് ഹർ ന്യൂസ് പേപ്പർ bring the newspaper പേപ്പർ ടഫി അതുപോലെ തന്നെ take my bag ടഫി അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് നന്ദ കൊടുക്കാറുണ്ട് ടഫിക്ക് അപ്പൊ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ പ്ലേ വിത്ത് ദ ബോൾ ടഫി നന്ദ സീസ് ജംപ് ഓവർ ദി കനാൽ ടഫി നന്ദ സീസ് ബ്രിങ് സം ഗ്രാസ് ട്രഫി അതുപോലെ തന്നെ ഡാൻസ് വെൽ ടഫി അപ്പൊ ഇങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടു കൊടുക്കുന്നുണ്ടല്ലേ അപ്പൊ ആയിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ കമൻസ് അറിയിക്കണം താങ്ക്